മലബാർ രാഷ്ട്രീയത്തിലാകെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളുടെ സൂചനകൾ വേണമെങ്കിൽ കണ്ടു തുടങ്ങാനുള്ള അവസരമൊരുങ്ങിയിരിക്കുകയാണ്. സാമ്പാർ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ലീഗിനെ വെട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണ പലയിടങ്ങളിലും പ്രാദേശിക തലത്തിൽ സി പി എമ്മുമായി നീക്കുപോക്കൊക്കെ ഉണ്ടാക്കിയെങ്കിൽ ഇത്തവണ ലീഗ് ഒരുമുഴം നീട്ടിയെറിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫിന് പുറത്തുള്ളവരുമായും ധാരണയുണ്ടാക്കി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടാനുള്ള ലീഗിൻ്റെ നീക്കം എവിടെ വരെ എത്തുമെന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുസ്ലിം ലീഗിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾക്കും മണ്ഡലം കമ്മിറ്റികൾക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് അയച്ച സർക്കുലറിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശങ്ങളുള്ളത്. വിജയസാധ്യത തീരെ കുറഞ്ഞ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജനകീയ മുന്നണിക്ക് രൂപം കൊടുക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ പരപ്പനങ്ങാടിയിലും കൊണ്ടോട്ടിയിലുമടക്കം പല തദ്ദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് സി പി എമ്മുമായി ചേർന്ന് സാമ്പാർ മുന്നണി എന്ന വിളിപ്പേരോടെ മുന്നണികളുണ്ടാക്കിയിരുന്നു. പുതിയ നിർദ്ദേശം അത്തരം ബന്ധങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു മുടി മുമ്പേ നീട്ടിയെറിഞ്ഞതാണോ എന്ന് ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ സംശയിക്കുന്നു. സി പി എമ്മുമായുള്ള പഴയ അടവ് നയം തിരിച്ചു കൊണ്ടുവരിക എന്നതാണോ അതോ കോലീബി സഖ്യമാണോ? പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് തന്നെയാണ് കോൺഗ്രസിൻ്റെ സാമ്പാർ മുന്നണിക്കെതിരെ പുകിലുണ്ടാക്കിയത്. വിചിത്രമായ കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ മാതിരി കൂട്ടുകെട്ടുകൾ കാണുക, ഓരോ മുതലയും കൂടി എങ്ങനെ ചേരും എന്നുള്ളത് അവർക്ക് തന്നെ. ഒരു കൂട്ടർ ഇടത്തോട്ട് വലിക്കുമ്പോൾ ഒരു കൂട്ടർ വലത്തോട്ട് വലിക്കും, മേപ്പോട്ട് വലിക്കുന്നവരുണ്ട്. ഈ ഒരു എന്താ പറയാ, സാമ്പാറിലെ ഇത്തവണത്തെ കർണങ്ങൾ വളരെ 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 വിചിത്രമാണ്. അതെല്ലാം കൂടി അവരെ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അധികകാലം കൊണ്ടുപോകില്ല, അധികകാലം കൊണ്ടുപോകാനും സാധിക്കും. യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറുള്ള പ്രത്യേക വിഭാഗങ്ങളുമായും സംഘടനകളുമായും നീക്കുപോക്കുകൾ നടത്താനും നിർദ്ദേശമുണ്ട്. പൊതുസമ്മതരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയം ഉറപ്പുവരുത്താനും നിർദ്ദേശിക്കുന്നു. ഇത് എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി തുടങ്ങിയ കക്ഷികളെ ഉദ്ദേശിച്ചാകാനാണ് സാധ്യത. വെൽഫെയർ പാർട്ടിയുമായി പരസ്യബന്ധം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വക വിഷയങ്ങളൊക്കെ ചർച്ചയിലുണ്ട്. വെൽഫെയർ പാർട്ടിയെ ബന്ധപ്പെട്ട് അതും ചർച്ചയിലുണ്ട്. പാർട്ടി പത്രമായ ചന്ദ്രികയുടെ വരിക്കാരല്ലാത്തവരെ സ്ഥാനാർത്ഥികളാക്കരുതെന്ന വിചിത്രമായ നിർദ്ദേശവും സർക്കുലറിലുണ്ട്. മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾക്കും മുൻപേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് ലീഗിൻ്റെ ശ്രമം. എന്തായാലും പ്രാദേശികമായി ജനകീയ മുന്നണികൾ ഉണ്ടാക്കാനുള്ള ലീഗിൻ്റെ ഈ മൗനം സമ്മതം മലപ്പുറത്തെങ്കിലും മുന്നണിയിൽ പൊട്ടലും ചുറ്റലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.